കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് തട്ടിപ്പ് കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് തൃശൂർ സ്വദേശിയായ നിർമ്മാതാവിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം സൂചന നൽകി ലൈംഗിക ചൂഷണത്തിനും പ്രതികൾക്കെതിരെ കേസെടുത്തു യുവനടി ഷംന കാസിമിന്റെ നമ്പർ തട്ടിപ്പ് സംഘത്തിന് നൽകിയത് തൃശൂർ സ്വദേശിയായ നിർമ്മാതാവാണെന്ന് പ്രതികൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേസ് അന്വേഷണം സിനിമാ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചത് മുഖ്യപ്രതി റഫീഖിന്റെ സഹോദരൻ ഹാരിസ് വഴിയാണ് ഷംനയുടെ നമ്പർ ശേഖരിച്ചത് ഷംനയെ ഫോണിൽ വിളിച്ചത് ഹാരിസ് ആണെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ ഹെയർ സ്റ്റൈലിസ്റ്റായ ഹാരിസിനു വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കേസിൽ യുവതിയടക്കം നാല് പ്രതികൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് ഇടുക്കി സ്വദേശിനിയായ യുവതിയാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതിൽ പ്രധാനിയെന്നാണ് സൂചന പെൺകുട്ടികളെ പാലക്കാടേക്ക് വിളിച്ചു വരുത്തിയതും മുറിയിൽ പൂട്ടിയിട്ടതും ഇവരെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ചൂഷണത്തിനും പ്രതികൾക്കെതിരെ കേസെടുത്തു ഇരയായ പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തുകയും ചെയ്തു പാലക്കാട് വെച്ച് നാലു പേർ പീഡിപ്പിച്ചതായാണ് പെൺകുട്ടിയുടെ മൊഴി അതേസമയം പ്രതികൾക്കെതിരെ പുതിയ അഞ്ചു കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു തൃശൂരിലെ വീട്ടമ്മടക്കം ഏഴ് യുവതികൾ പോലീസിൽ പുതിയതായി പരാതി നൽകി വീട്ടമ്മയുടെ പരാതിയിൽ തൃശൂർ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തു അതേസമയം നാളെ കൊച്ചിയിലെത്തുന്ന ഷംന കാസിമിന്റെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തുമെന്നും സൂചനയുണ്ട് ടോം കുര്യാക്കോസ് 24 കൊച്ചി